പ്രിയ പ്രേക്ഷകരെ, ഇന്ന് ഫെബ്രുവരി 25 നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ്റെ 54 ചരമദിനം. ഇത്തരുണത്തിൽ നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പഴയ ചൊല്ലുണ്ട്, തീ അണഞ്ഞാലും നായ ചാമ്പൽ വിടില്ല എന്ന്. അതായത് കേരളത്തിലെ NSS-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഉള്ളൊരു ബാന്ധവം നമുക്കെല്ലാവർക്കും അറിയാം. നായർ സർവീസ് സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് NSS-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള ഒരു ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു ബാന്ധവമാണ്. ഇന്ത്യയിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അതിന് പ്രസക്തി ഉണ്ടായിരുന്നെങ്കിൽ പോലും, പക്ഷേ ഇന്ന് കാലം ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു, രാഷ്ട്രീയ ബന്ധങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞു, സാമൂഹ്യ ബന്ധങ്ങളിൽ മാറ്റം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി കോൺഗ്രസിനോടുള്ള ഈ ബാന്ധവത്തിന് വീണ്ടും ഒരു പുനർചിന്തനത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബാന്ധവം കൊണ്ട് NSS-ന് കുറേ നഷ്ടങ്ങൾ അല്ലാതെ ശരിയായ ഗുണങ്ങളൊന്നും ഉണ്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കിടങ്ങൂർ ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി സംഘടനയിലെ അംഗങ്ങളെ എല്ലാം സജീവമായി അണിനിരത്തിക്കൊണ്ട് ഒരു ശക്തിയായി മുന്നേറുകയായിരുന്നു. ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും രൂപീകരിച്ചു, ഇലക്ഷനിൽ മത്സരിച്ചു, കുറേ MLA-മാരെ സൃഷ്ടിക്കുകയും ചെയ്തു. ആ സമയത്താണ് ശ്രീമാൻ കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയെ സിംഗപ്പൂരിൻ്റെ സ്ഥാനപതിയായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടുന്നത്. അതിനുശേഷം സംഭവിച്ചതെല്ലാം ചരിത്രമാണ്, ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. NSS-ൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ NDP ശിഥിലമായിപ്പോയി. NSS മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ ഭാവി, ഒരു രാഷ്ട്രീയ അഭിലാഷം അതോടുകൂടി സഫലമായി അതോടുകൂടി തകർന്നുപോയി. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, NSS-ൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി, ഒരു കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഒരു ലെറ്റർ കൊടുത്തു എന്നുള്ളൊരു വലിയ ആക്ഷേപം ഒരു കാലത്തുണ്ടായിരുന്നു. അത് ഞാൻ സന്ദർഭവശാൽ ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി കേരളത്തിൽ അനേകം പ്രസ്ഥാനങ്ങൾ സ്ഥാപിച്ചു. അത് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും മറ്റു സമുദായങ്ങളുടെ, നായർ സമുദായത്തിന് വേണ്ടി മാത്രമല്ല കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റു സമുദായങ്ങളുടെ ഉന്നമനത്തിനും കൂടി പ്രവർത്തിക്കാൻ വേണ്ടി, അവരുടെ ഉന്നമനത്തിനും കൂടി വേണ്ടിയാണ് ശ്രീ മന്നത്ത് പത്മനാഭൻ അനേകം സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചത്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ പലതും ഇന്ന് ഒന്നുകിൽ തുടങ്ങിയെടുത്ത് നിൽക്കുന്നു, പലതും പൂട്ടിപ്പോയിരിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു തിരുവനന്തപുരം നിവാസിയായ ഞാൻ 1980-കളിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തിയത്. അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ച രണ്ട് കോളേജുകളിൽ ഒന്ന് തിരുവനന്തപുരത്ത് മഹാത്മാഗാന്ധി NSS കോളേജ്, MG കോളേജ്,
മറ്റൊന്ന് തിരുവനന്തപുരത്തെ മാർ യുവാനിയസ് കോളേജ്. രണ്ട് കോളേജും എം സി റോഡിൻ്റെ സൈഡിലാണ്. രണ്ട് കോളേജിനും സ്വന്തമായി ഒരുപാട് ബിൽഡിങ്ങും ഒരുപാട് സ്ഥലം ഭൂമിയും എല്ലാം ഉള്ള രണ്ട് സ്ഥാപനങ്ങൾ. നമ്മൾ 40 വർഷത്തിന് ശേഷം ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പ്രധാന വ്യത്യാസം? മാർ യുവാനിയസ് കോളേജും എം ജി കോളേജും തുടങ്ങിയ കാലത്ത് അവിടെ പ്രീഡിഗ്രിക്കും ഡിഗ്രിക്കും പി ജിക്കും ക്ലാസ് ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള രണ്ട് കോളേജ്. പക്ഷേ ഇന്ന് മാർ യുവാനിയസ് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ബി എഡിന് കോളേജുണ്ട്, എഞ്ചിനീയറിംഗിന് കോളേജുണ്ട്, അതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞു. ആ മാർ യുവാനിയസ് ഇരിക്കുന്ന സ്ഥലത്തിന് തന്നെ വിദ്യാനഗർ എന്നുള്ള പേര് വന്നു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ എം ജി കോളേജിലോട്ട് നോക്കൂ, ആ കോളേജിൻ്റെ ബിൽഡിങ്ങുകൾക്ക് ഒരു കോട്ട് പെയിൻറ് കിട്ടിയിട്ട് എത്ര നാളായി എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോഴും ആ കോളേജ് അവിടെ തുടങ്ങിയിടത്ത് തന്നെ നിൽക്കുന്നു. വല്ലപ്പോഴും ന്യൂസിലും വരാറുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടായെന്നോ ആ പോലീസ് അതിക്രമമുണ്ടായെന്നോ ഒക്കെ ഉള്ള വാർത്തകളിൽ വല്ലപ്പോഴും ഈ കോളേജിൻ്റെ പേര് വരാറുള്ളതല്ലാതെ എന്തെങ്കിലും ഗുണപരമായൊരു മാറ്റം ആ കോളേജുകൾക്കുണ്ടായ ആ കോളേജിനുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ നായർ സമുദായ അംഗങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശത്തേക്ക് ഒഴുകുന്ന കുട്ടികളുടെ കുടിയേറ്റം. ഈ പോകുന്ന കുട്ടികൾ 40% തിരിച്ചു വരുന്നുമില്ല. അവരൊക്കെ അവിടെ തന്നെ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തി അവിടെ കൂടാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് വളരെ താമസിയാതെ തന്നെ സമൂഹത്തിൽ വളരെ വലിയ ഒരു ഡെമോഗ്രാഫിക് ഡിസ്റ്റോർഷൻ ഉണ്ടാക്കിയ നായർ സർവീസ് സൊസൈറ്റി ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു കാര്യം. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇവിടെ വിട്ടുപോകുന്നത്? ഒന്നാമത്തേത്, നല്ല വിദ്യാഭ്യാസം, അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത കേരളത്തിലെ ഈ കുട്ടികൾക്ക് ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമില്ല. അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപനങ്ങൾ ഇവിടില്ല. രണ്ടാമത്, അവിടെ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ അങ്ങനെ എവിടെ നിന്നൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കേരളത്തിൽ അവരുടെ ക്വാളിഫിക്കേഷന് അനുസൃതമായ നല്ലൊരു തൊഴിൽ, അത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഐടി ആയിക്കോട്ടെ, സർവീസ് സെക്ടർ ആകട്ടെ, എന്തോ ആകട്ടെ, അങ്ങനെ ഒരു സ്ഥാപനങ്ങളിൽ അവർക്ക് ജോലി കിട്ടാനുള്ള അവസ്ഥ ഇന്ന് കേരളത്തിലില്ല. NSS പോലൊരു വലിയ ഓർഗനൈസേഷനാണ്, ഇക്കാര്യത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കഴിയുമെന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടി അതിനുള്ള എല്ലാ റിസോഴ്സസും മാൻ പവറും NSS കയ്യിലുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭാരതത്തിലുണ്ടായ രാഷ്ട്രീയ മാറ്റം, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും ജനോപകാരപ്രദങ്ങളായ അനേകം പദ്ധതികളും സ്കീമുകളും നടപ്പാക്കുകയും ചെയ്തു. എപ്പോഴെങ്കിലും NSS ഈ പദ്ധതികൾ നമ്മുടെ സമുദായങ്ങൾക്ക് ഗുണകരമായി ഇത് നടത്തിപ്പാക്കാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ട്? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായ ചില മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ അധികാരമേറ്റിട്ട് ഇന്ന് 10 വർഷമാകും. ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരുപാട് സ്കീമുകളും പദ്ധതികളും പ്ലാനുകളും കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് വളരെ ഫലവത്തായി ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യവും
നമ്മൾ മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ നായർ സർവീസ് സൊസൈറ്റി എപ്പോഴെങ്കിലും ഈ പദ്ധതികളുടെ ഭാഗഭാക്കാവാനോ അതുകൊണ്ട് സമുദായങ്ങളിൽ ഗുണം ചെയ്യാൻ ഗുണകരമായ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനോ ശ്രമിച്ചിട്ടില്ല. പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ആശയമുണ്ട്, സമദൂര സിദ്ധാന്തം. എന്താണ് ഈ സമദൂര സിദ്ധാന്തം? എന്ത് ഗുണമാണ് ഇത്രയും നാൾ ഈ സമദൂര സിദ്ധാന്തം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? നമുക്ക് സമസാമീപ്യമാണ് വേണ്ടത് എല്ലാ ഭരണകക്ഷികളോടും, അതായത് കേന്ദ്രത്തിലാകട്ടെ കേരളത്തിലാകട്ടെ ആര് ഭരിക്കുന്നു പോകും, അങ്ങനെയുള്ള ഭരണകക്ഷികളുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കുകയാണ് ഏതൊരു നല്ല സാമൂഹ്യ സംഘടനയും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ സമദൂര സിദ്ധാന്തം മാറ്റിവെച്ചിട്ട് ഒരു സമസാമീപ്യ സിദ്ധാന്തത്തിലേക്ക് നമ്മൾ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് ധാരാളം യുവാക്കൾ ദേശീയ ധാരയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ജനുവരി 22-ാം തീയതി അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസം കഴിഞ്ഞു. അതിനുശേഷം കേരളത്തിൽ നിന്നും ധാരാളം ട്രെയിനുകളും വിമാനങ്ങളും ഒക്കെ അയോധ്യയ്ക്ക് പോയി. ആ പോയ യാത്രക്കാരുടെ ഡേറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്ന യുവാക്കളാണ്. അതായത് യുവാക്കൾ ദേശീയതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും ദേശീയത അവരുടെ ഒരു പ്രധാന വികാരമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. NSS ഇത് മനസ്സിലാക്കി ദേശീയധാരയിലേക്ക് വരണമെന്ന്, ദേശീയധാരയിലേക്ക് പോയ യുവാക്കൾക്കൊപ്പം നിങ്ങൾ അണിചേരണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത്.